യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട രാഹുൽ മാങ്കൂട്ടം ചുമതലയേൽക്കാൻ യൂത്ത് കോൺഗ്രസ് സമ്മതിക്കില്ല രാഹുൽ മാങ്കൂട്ടം രാജിവെച്ച് വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്തി ജയിച്ചു വരണമെന്നാണ് യൂത്ത് കോൺഗ്രസ്സുകാരും മുതിർന്ന കോൺഗ്രസ് നേതാക്കളും ആവശ്യപ്പെടുന്നത് വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉപയോഗിച്ച് കള്ളവോട്ട് ചെയ്ത് ജയിച്ച കുബുദിക്ക് പിന്നിൽ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള പല മുതിർന്ന നേതാക്കളുമുണ്ട് മുതിർന്ന ചില നേതാക്കളുടെയും രണ്ട് എം എൽ എ രണ്ട് എം പിമാരുടെയും നേതൃത്വത്തിലാണ് അട്ടിമറി അരങ്ങേറിയതെന്നാണ് യൂത്ത് കോൺഗ്രസ്സുകാർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നത് അട്ടിമറിയിലൂടെ സ്ഥാനത്തെത്തിയ പ്രസിഡന്റ് അടക്കമുള്ളവർ രാജിവെച്ച് വീണ്ടും തെരഞ്ഞെടുപ്പിനെ നേരിടണമെന്ന ആവശ്യം യൂത്ത് കോൺഗ്രസിൽ മാത്രമല്ല പല മുതിർന്ന നേതാക്കളും പങ്കുവയ്ക്കുന്നു തെരഞ്ഞെടുപ്പ് അട്ടിമറിക്ക് കൂട്ടുന്ന നേതാക്കൾ ഇക്കാര്യത്തിൽ മറുപടി പറയണം പറഞ്ഞേ പറ്റൂ കേസിൽ അന്വേഷണം നടക്കട്ടെ എന്ന മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം കോൺഗ്രസിനുള്ളിൽ പുകയുന്ന അമർഷത്തിൻ്റെ മറ്റൊരു സൂചനയാണ് വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉപയോഗിച്ച് അട്ടിമറിക്ക് ശ്രമിച്ചതിലൂടെ മുഖം നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് എം എൽ എമാരും എം പിമാരും മുൻ മന്ത്രിമാരും അടക്കമുള്ള നേതാക്കളാണ് രാഹുൽ മാങ്കൂട്ടത്തിനും സംഘത്തിനും പിന്തുണയുണ്ടായിരുന്നത് തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ മെനഞ്ഞതും ഈ സംഘമാണ് ഉമ്മൻചാണ്ടിയുടെ മരണത്തോടെ എ ഗ്രൂപ്പിനെ കൈപ്പിടിയിൽ ഒതുക്കാൻ നോക്കുന്ന മുതിർന്ന ഒരു നേതാവിൻ്റെ സംരക്ഷണയിലാണ് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കു ശ്രമിച്ചതെന്ന് യൂത്ത് കോൺഗ്രസ്സുകാർ സാക്ഷ്യപ്പെടുത്തുന്നു നിയുക്ത സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടം ചുമതല ഏൽക്കരുതെന്ന ആവശ്യം ഉന്നയിച്ച യൂത്ത് കോൺഗ്രസ്സുകാർ എ സമീപിക്കും വേണ്ടി വന്നാൽ ഹൈക്കമാൻഡിനെയും കാണും രമേശ് ചെന്നിത്തലയുടെയും കെ സി വേണുഗോപാൽ അടക്കമുള്ള നേതാക്കൾ ഈ നീക്കത്തിന് പച്ചക്കൊടി വീശിയിട്ടുണ്ട് യൂത്ത് കോൺഗ്രസ് മാതൃകയിൽ കോൺഗ്രസ്സിനും സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന ഒരു വിഭാഗം നേരത്തെ ആവശ്യമുന്നയിച്ചിരുന്നു കോൺഗ്രസ് നേതൃത്വം പിടിച്ചെടുക്കാനുള്ള നീക്കത്തിൻ്റെ ഭാഗമായാണ് യൂത്ത് കോൺഗ്രസ് മാതൃക നടപ്പാക്കാൻ ഒരുങ്ങിയത് യൂത്ത് കോൺഗ്രസിലെ അട്ടിമറി പുറത്തായതോടെ ഇത്തരത്തിൽ കോൺഗ്രസ് നേതൃത്വം പിടിച്ചെടുക്കാനുള്ള നീക്കം പാളി ഉദ്ദേശിച്ച രീതിയിൽ നടക്കില്ലെന്നായതോടെ ആശ്രമത്തിൽ നിന്നും പിന്മാറിയെന്നാണ് ലഭിക്കുന്ന വിവരം അതേസമയം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉപയോഗിച്ച കേസ് അന്വേഷിക്കാൻ പോലീസ് പ്രത്യേക സംഘം രൂപീകരിച്ചു തിരുവനന്തപുരം സിറ്റി ഡി സി പി നിതിൻ രാജിന്റെ മേൽനോട്ടത്തിലുള്ള എട്ടംഗ സംഘമാണ് ഈ കേസ് അന്വേഷിക്കുന്നത് മ്യൂസിയം ഇൻസ്പെക്ടർ എച്ച് മഞ്ജുലാലാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ കന്റോൺമെൻറ്റ് അസിസ്റ്റന്റ് കമ്മീഷണർ ഷുവർട്ട് കീലർ സൈബർ പോലീസ് എസ് ഐ ശ്യാം മ്യൂസിയം സ്റ്റേഷനിലെ നാല് സിവിൽ പോലീസ് ഓഫീസർമാർ എന്നിവരാണ് ആ അന്വേഷണ സംഘത്തിലുള്ളത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സഞ്ജീവ് കൗളും ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ നൽകിയ പരാതിയിൽ മ്യൂസിയം പോലീസ് കഴിഞ്ഞ ദിവസം കേസെടുത്തിരുന്നു വ്യാജരേഖ ചമച്ചതിനാണ് കേസെടുത്തിട്ടുള്ളത് യൂത്ത് കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പിൽ സി ആർ കാഡ് എന്ന മൊബൈൽ ആപ്പ് വഴി വ്യാജമായ തെരഞ്ഞെടുപ്പ് തിരിച്ചറിയൽ കാർഡ് ഉപയോഗിച്ചുവെന്നാണ് ആ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് ഏതായാലും രാഹുൽ മാങ്കൂട്ടം ഓടിയത് വെറുതെയായി കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക